ഇക്കഴിഞ്ഞ ദിവസം പാലക്കാട് മുതൽ തിരുവനന്തപുരം വരെ റോഡ് മാർഗം യാത്ര ചെയ്യുകയുണ്ടായി. ലോക്ക്ഡൗണുമായി ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുടെ സേവനം സ്തുത്യർഹമായിരുന്നു. റോഡുകളിലെങ്ങും എവിടെയും കള്ളനാണയങ്ങൾ ഉണ്ടാകുമല്ലോ, അതുപോലെ മൊത്തം പോലീസ് സേനയും അപമാനിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റം നടത്തിയ ചില പോലീസ് ഉദ്യോഗസ്ഥരെയും നമുക്ക് കാണാൻ സാധിക്കും. ചേർത്തല പോലീസ് സ്റ്റേഷന് മുന്നിലും തിരുവനന്തപുരത്ത് രാജ്ഭവന് മുന്നിലുള്ള ചില പോലീസ് ഉദ്യോഗസ്ഥരും വളരെ മോശമായ രീതിയിലാണ് വഴിയാത്രക്കാരോട് പെരുമാറിയത്. ഇത്തരക്കാർക്ക് പോലീസ് എന്ന വാക്കിൻ്റെ അക്ഷരങ്ങളുടെ മാഹാത്മ്യം പോലും അറിയാത്ത ആളുകളാണോ എന്ന് പോലും ആർക്കും തോന്നിപ്പോകുന്ന രീതിയിലുള്ള പെരുമാറ്റം സാധാരണക്കാരോട്. അതോ ഇനി അറിവില്ലായ്മയോ, അതുമല്ലെങ്കിൽ യൂണിഫോമിൽ ജനങ്ങളെ എന്തും ചെയ്യാമെന്നുള്ള ധിക്കാരമോ, അതോ ആഭ്യന്തരമന്ത്രി പിണറായി വിജയൻ ഇത്തരം പോലീസുകാരെ കയറൂരി വിട്ടിരിക്കുകയാണോ എന്ന് പോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. രാജ്യത്തെ ഏറ്റവും മികച്ച പോലീസ് സേനയാണ് നമ്മുടേത്. കേസുകൾ തെളിയിക്കുന്നതിൽ മാത്രമല്ല, സമൂഹത്തിൽ ഈ സേന നടത്തിയിട്ടുള്ള ശക്തമായ ഇടപെടലുകൾ എത്രത്തോളം മൂല്യമുള്ളതാണ് എന്ന് ഈ മഹാമാരി കാലത്തും പ്രളയക്കെടുതിയിലുമൊക്കെ നാം കണ്ടതുമാണ്. അഭിനന്ദനാർഹം. സേനയുടെ മുഴുവൻ മുഖത്തും ചെളി തെളിപ്പിക്കുന്ന തരത്തിൽ പലപ്പോഴും ചില പോലീസ് ഉദ്യോഗസ്ഥരെങ്കിലും പ്രവർത്തിക്കാറുണ്ട് എന്ന് പറയാതെ വയ്യ. ആഭ്യന്തരമന്ത്രി ശ്രദ്ധിക്കണം. ചേർത്തല സ്വദേശിയായ അഞ്ജുവിൻ്റെ അനുഭവം ഈ നാട്ടിൽ ഇനി ആർക്കും ഉണ്ടാകാതിരിക്കട്ടെ. പ്രശസ്ത സൈക്കോളജിസ്റ്റായ അഞ്ജു ലക്ഷ്മിക്ക് ചേർത്തല പോലീസിൽ നിന്നും ചേർത്തല പോലീസ് സ്റ്റേഷനിലെ പോലീസുകാരിൽ നിന്നും ഉണ്ടായ അപമാനകരമായ അനുഭവം ജനശ്രദ്ധയും പ്രതികരണവും അർഹിക്കുന്നത് തന്നെയാണ്. ലോക്ക്ഡൗൺ സമയത്ത് തൻ്റെ കാറിൽ തൻ്റെ ജോലിയുടെ ആവശ്യത്തിനായി പുറത്തിറങ്ങിയ അഞ്ജു ലക്ഷ്മിയോട് കാര്യകാരണങ്ങൾ യാതൊന്നും ബോധ്യപ്പെടുത്താതെയും അവർ പ്രവർത്തിക്കുന്ന വനിതാ ശിശു വികസന വകുപ്പിൻ്റെ കേരള സർക്കാരിൻ്റെ തിരിച്ചറിയൽ കാർഡ് കാണിച്ചിട്ടും അതിന് യാതൊരു മൂല്യവും കൊടുക്കാതെ പിഴ ചുമത്താൻ ശ്രമിച്ചതിനെ അഞ്ജു സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രതികരിച്ചു. എന്നാൽ അതിനുശേഷം അവരെ പോലീസുകാർ ഉൾപ്പെടെയുള്ള ചിലർ ഈ പ്രതികരണത്തിൻ്റെ പേരിൽ അതിക്രൂരമായി വ്യക്തിഹത്യ ചെയ്യുകയും സൈബർ ആക്രമണത്തിലൂടെ അവരെ മാനസികമായി തളർത്തുകയും ചെയ്യുകയാണിപ്പോൾ. സോഷ്യൽ വർക്കിലും സൈക്കോളജിയിലും യോഗ്യത നേടിയ ശേഷമാണ് ഈ അഞ്ജു ലക്ഷ്മി സംസ്കൃത കൗൺസിലിംഗ് എന്ന സ്റ്റുഡിയോ സ്ഥാപനം സ്ഥാപിച്ച് ഇപ്പോൾ വിജയകരമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ വനിതാ ശിശു വികസന വകുപ്പിലും ഇവർ ജോലി ചെയ്യുന്നു. ഈ വിദ്യാഭ്യാസ യോഗ്യതയെ പോലും അധിക്ഷേപിച്ചുകൊണ്ടാണ് ഇവർക്കെതിരെ സൈബർ ആക്രമണം നടക്കുന്നത്. കേരള സർക്കാരിൻ്റെ ഐഡി കാർഡിന് പോലും പുല്ല് വിലയാണ് ചില പോലീസുകാർ കൽപ്പിച്ചിട്ടുള്ളത്. പോലീസുകാർ തന്നെയാണ് ഈ സൈബർ ആക്രമണത്തിനും പിന്നിൽ എന്നാണ് അഞ്ജു ലക്ഷ്മി പറയുന്നത്. മേൽപ്പറഞ്ഞ ഇവരുടെ യോഗ്യതകളൊക്കെ മാറ്റിവെച്ച് ചിന്തിച്ചാൽ അവർ നികുതി അടച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇത്തരത്തിൽ ഒരു വ്യക്തിയുടെ സ്വകാര്യതയെ കീറിമുറിച്ച് പ്രവർത്തിക്കാൻ ഈ രാജ്യത്ത് ആർക്കാണ് അധികാരം കൊടുത്തിട്ടുള്ളത്? അസഭ്യവർഷവും അപമാനിക്കലും കൊണ്ട് സ്വന്തം നിലയിൽ നിന്നും ഉയർന്നു വന്ന സമൂഹത്തിൽ ഇറങ്ങി പ്രവർത്തിക്കുന്ന ഈ ഇതുപോലുള്ള ഒരു വ്യക്തിയെ പോലും വ്യക്തിഹത്യ ചെയ്യപ്പെടുന്നു എങ്കിൽ സാധാരണക്കാരായ ആളുകളുടെ അവസ്ഥ എന്തായിരിക്കും? പോലീസിൻ്റെ യൂണിഫോം കാണുമ്പോൾ ഒരു പ്രതികരിക്കാൻ പോലും സാധിക്കാത്ത രീതിയിലുള്ള സാധാരണക്കാരായ ബാക്കിയുള്ളവർ എന്ത് ചെയ്യും? അഞ്ജു ലക്ഷ്മിയെ കല്ലെറിയുന്നവർ വിളിച്ചു പോകുന്ന കാര്യം എന്താണ്? അവർ വിവാഹമോചിതയാണ് എന്നത് അവർ അത് അവരുടെ വ്യക്തിപരമായ കാര്യമല്ലേ? വിവാഹമോചിത എന്നാൽ സാമൂഹിക വിരുദ്ധ എന്നോ സമൂഹത്തിന് വേണ്ടാത്തവൾ എന്നോ ഏതെങ്കിലും നിയമത്തിൻ്റെ ഏതെങ്കിലും ഒരു താളിൽ നിർവചിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. വിവാഹമോചിതയായ ഒരു സ്ത്രീയോട് ഇനിയും നേരം വെളുത്തിട്ടില്ലാത്ത ചിലരുടെ കാഴ്ചപ്പാടുകൾ തന്നെ മറ്റൊന്നാണ്. ഈ സംഭവത്തിൽ അത്തരക്കാരിൽ നിയമപാലകരാണ് ഉൾപ്പെട്ടിട്ടുള്ളത്. അതാണ് വേദനിപ്പിക്കുന്ന കാര്യം. എൻ്റെ ഈ പ്രതികരണം ഒരു മാധ്യമപ്രവർത്തകൻ എന്നതിലുപരി ഒരു മനുഷ്യൻ്റേതാണ്. എൻ്റെ കാഴ്ചയിൽ നീതികേടിനെ കണ്ട ഒരു പൗരൻ്റെ ചോദ്യം ചോദിക്കലാണ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ടതും പ്രതികരിക്കേണ്ടതുമായ ഒരു കാര്യം തന്നെയാണിത്. കേരളത്തിലെ പോലീസ് സേനയെ അടച്ചാക്ഷേപിക്കുകയല്ല ഇത്. മൃദുഭാവേ ദ്രുതകൃത്യേ എന്ന കേരള പോലീസിൻ്റെ മഹത്തായ ആപ്തവാക്യം മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്ന ചിലരെങ്കിലും ഈ സേനയിൽ ഉണ്ട് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഒപ്പം അഞ്ജു ലക്ഷ്മിയെ പോലെ സമൂഹത്തിൽ ഇടപെടുകയും നിരവധി ജീവിതങ്ങളെ മാനസികമായി സഹായിക്കുകയും ചെയ്യുന്ന മനുഷ്യർ ഉൾപ്പെടെ ഇത്തരം നീതികേടുകൾക്ക് ഇനി ഒരിക്കലും ഇരയാകരുതേ എന്നുമാണ് പ്രത്യാശ.